നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാം കാലം സരളി പരീക്ഷയുടെ കഴിഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് മൂന്നാം കാലം നോക്കാം. കാലങ്ങൾ ഞാനന്ന് പറഞ്ഞതുപോലെ ഒന്നാം കാലത്തിൻ്റെ ഇരട്ടിയായിട്ടുള്ള വേഗത്തിലാണ് രണ്ടാം കാലം. രണ്ടാം കാലത്തിൻ്റെ ഇരട്ടിയിലുള്ള വേഗത്തിൽ മൂന്നാം കാലം, മൂന്നാം കാലത്തിൻ്റെ ഇരട്ടിയിൽ നാലാം കാലം. ഇങ്ങനെയാണ് കാലപ്രമാണം വർദ്ധിക്കുന്നത്. അപ്പോൾ മൂന്നാം കാലത്തിൽ ഒരു അക്ഷരത്തിൽ താളത്തിൻ്റെ ഓരോ കൗണ്ടിലും എണ്ണത്തിലും നാലക്ഷരം വീതം പാടണം. രണ്ടാം കാലത്തിൽ ഒരടിയിൽ രണ്ടക്ഷരം, ഒന്നാം കാലത്തിൽ ഒരടിയിൽ ഒരു അക്ഷരം. അപ്പോൾ മൂന്നാം കാലത്തിലാവുമ്പോൾ മൂന്നക്ഷരമല്ല നാലക്ഷരമാവും. പൊതുവേ ചിലർ ചോദിക്കുമ്പോൾ മൂന്നാം കാലത്തിൽ മൂന്നക്ഷരം എന്നറിയും, അല്ല, മൂന്നാം കാലത്തിൽ നാലക്ഷരം വരും. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ പാഠം ഏതാണ്? സരളി പരീക്ഷയിലെ ആദ്യത്തെ പാഠം ആരോഹണം അവരോഹണം, താളത്തിൽ പാടുക. അപ്പോൾ ആ പാഠം നമുക്കെടുത്തിട്ട് മൂന്നാം കാലം വരെ എങ്ങനെ അത് മാറുന്നു എന്ന് നോക്കാം. അപ്പോൾ ഒന്നാം കാലം സരിഗമ കാലപ്രമാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കാലപ്രമാണം നമ്മൾ പാടുമ്പോൾ താളത്തിൻ്റെ ഒന്നാം കാലത്തിൻ്റെ അതേ വേഗതയിലായിരിക്കണം മൂന്നാം കാലവും ഇതിനെ താളം ഇടേണ്ടത്. പാഠത്തിൻ്റെ വേഗത മാത്രം കൂടും, പാഠം മാത്രം സ്പീഡിൽ പോവും, പക്ഷേ താളം ഒരിക്കലും സ്പീഡിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്നും പോകില്ല. ഓക്കെ, അപ്പോൾ ഒന്നാം കാലം കഴിഞ്ഞു, ഇനി രണ്ടാം കാലം. സരിഗമ പധനീസ സാനിധ പ മഗരീസ സരിഗമ പധനീസ സാനിധ പ മഗരീസ. ഇനി മൂന്നാം കാലം എങ്ങനെ പോകും? ഒരടിയിൽ നാലക്ഷരം, 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. സരിഗമ പധനീസ സാനിധ പ മഗരീസ സരിഗമ പധനീസ സാനിധ പ മഗരീസ. ഇതാണ് ഒന്നാമത്തെ പാഠത്തിൻ്റെ മൂന്നാം കാലം. ഒന്നും കൂടി പാടാം. സരിഗമ പധനീസ സാനിധ പ മഗരീസ സരിഗമ പധനീസ സാനിധ പ മഗരീസ. രണ്ടാം കാലം, രണ്ടാമത്തെ പാഠം, ക്ഷമിക്കുക, രണ്ടാമത്തെ പാഠം. സരി സരി സരിഗമ സരിഗമ പധനീസ സാനി സാനി സാനിധ പ സാനിധ പ മഗരീസ സരി സരി സരിഗമ സരിഗമ പധനീസ സാനി സാനി സാനിധ പ സാനിധ പ മഗരീസ. മൂന്നാമത്തെ ലെസൺ. സരിഗ സരിഗ സരി സരിഗമ പധനീസ. ഇത് പാടുമ്പോൾ ശ്രദ്ധിക്കണം, സ രി ഗ സ ഈ നാലക്ഷരം ഒരുമിച്ച് വരണം. സരിഗ സ സരിഗ സരിഗ സരി സ
സരിഗമ പധ നി സ സാനി ധ സാനി ധ സാനി സാനി ധ പ മഗരി സ സരിഗ സരിഗ സരി സരിഗമ പധ നി സ സാനി ധ സ കിട്ടിയോ സാനി ധ സ സാനി ധ സ സ നി ധ സ തിരിച്ചു മുകളിലേക്ക് സാനി ധ സാനി ധ സാനി സാനി ധ പ മഗരി സ നാലാമത്തെ പാഠം സരിഗമ 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 പധ നി സ സാനി ധ പ സാനി ധ പ സാനി ധ പ മഗരി സ നാലാമത്തെ പാഠം എല്ലാവർക്കും കുറച്ച് എളുപ്പമുള്ളൊരു പാഠമാണ് അല്ലേ കാരണം അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കുറച്ച് ഈസിയാണ് പക്ഷേ മൂന്നാമത്തെ പാഠം കുറച്ച് ശ്രദ്ധിക്കണം സരിഗമ 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 പധ നി സ സാനി ധ പ സാനി ധ പ സാനി ധ പ മഗരി സ നാലാമത്തെ പാഠം കഴിഞ്ഞു അഞ്ച് സരിഗമ പ സരി ആ ഇവിടെ ശ്രദ്ധിക്കണം എന്താണ് ശ്രദ്ധിക്കേണ്ടത് പ കഴിഞ്ഞിട്ട് ദീർഘമുണ്ട് പ സരി ഈ നാലക്ഷരം ഒരുമിച്ച് വരണം സരിഗമ പ സരി സരിഗമ പധ നി സ സാനി ധ പ മാ സാനി മാ സാനി മാ എന്ന് നേരെ സായിലേക്ക് മാ സാനി സാനി ധ പ മഗരി സ സരിഗമ പ സരി സരിഗമ പധ നി സ സാനി ധ പ മാ സാനി സാനി ധ പ മഗരി സ ആറാമത്തെ പാഠം സരിഗമ പധ സരി സരിഗമ പധ നി സ സാനി ധ പ മഗ സാനി സാനി ധ പ മഗരി സ സരിഗമ പധ സരി സരിഗമ പധ നി സ സാനി ധ പ മഗ സാനി സാനി ധ പ മഗരി സ കിട്ടിയോ ഇതും ശ്രദ്ധിച്ച് പാടുക എല്ലാ പാഠങ്ങളും ശ്രദ്ധിച്ച് പാടണം പക്ഷേ ദീർഘം ഒടുവിൽ ദീർഘം വരിയുടെ അവസാനം ദീർഘമൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം അടുത്തത് ഏഴ് സരിഗമ പധനീ സരിഗമ പധനീ സരിഗമ പധനീ സാനി ധ പ മഗരി സാനി ധ പ മഗരി സരിഗമ പധനീ സരിഗമ പധനീ സാനി ധ പ മഗരി സാനി ധ പ മഗരി സ പധനീ അവിടെ ശ്രദ്ധിച്ച് പാടണം അടുത്തതായി എട്ട് സരിഗമ പ മഗരി സരിഗമ പധനി സ സാനി ധ പ മ പധനി സാനി ധ പ മഗരി സ സരിഗമ പ മഗരി സരിഗമ പധനി സ സാനി ധ പ മ പധനി സാനി ധ പ മഗരി സ ഒൻപത് സരിഗമ പ മധ പ സരിഗമ പധനി സ സാനി ധ പ മ പഗമ സാനി ധ പ മഗരി സ സരിഗമ പ മധ പ സരിഗമ പധനി സ സാനി ധ പ മ പഗമ സാനി ധ പ മഗരി സ പത്താമത്തെ പാഠത്തിലേക്ക് പോകാം ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് എന്താണ് പത്താമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ വരിയിലും മുഴുവനും ദീർഘങ്ങളാണ് പാ പാ അപ്പോൾ അതെങ്ങനെ വരും നോക്കാം സരിഗമ പഗമ പായും മൂന്ന് ദീർഘം പ അതൊരുമിച്ച് പാ പാ ഗമ പധനി ധ പ മ ഗമ പ ഗമ ഗരി സ സരിഗമ പ ഗമ പ പ ഗമ പധനി ധ പ മ ഗമ പ ഗമ ഗരി സ പതിനൊന്ന് സാനി ധനി ധ പ ധ പ മ പ ഗമ പധനി ധ പ മ
ഗമ പ ഗ മ ഗ രി സ സ നി ധ നി ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ